നമസ്കാരം സ്വാമി. നമസ്കാരം. ഞാൻ സ്വാമിയെ കണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനാ ഇങ്ങോട്ട് വന്നത്. ചോദിച്ചോളൂ, എനിക്ക് ഉത്തരം അറിയാമെങ്കിൽ പറഞ്ഞു തരികയും ചെയ്യാം. എന്റെ ഒരു ആത്മാർത്ഥ സ്നേഹിതൻ നേരിടുന്ന പ്രശ്നമാ, അതിന് സ്വാമി എനിക്ക് ഉത്തരം തരേണ്ടത്. ചോദിച്ചോളൂ. എന്റെ സുഹൃത്തിന്റെ പേര് ദീപൻ എന്ന. ദീപന്റെ ഭാര്യയും മകളെയും കഴിഞ്ഞ ദിവസം സ്വാമി കണ്ടിരുന്നു. ശിവപാർവതി നടയിൽ വെച്ച് ഭർത്താവിനെ കൊണ്ട് താലി കെട്ടിക്കണമെന്ന് സ്വാമി അവരോട് പറഞ്ഞിരുന്നു. ഓർക്കുന്നു, ആ കുഞ്ഞിന്റെ പേര് മണിക്കുട്ടി എന്നല്ലേ? അതെ സ്വാമി. വരണമാല്യം ചാർത്താതെ ഭാര്യയും അമ്മയുമായവള ആ പെൺകുട്ടി, ആചാരങ്ങൾ അനുസരിക്കാതെ ജീവിക്കുന്ന ആ അമ്മയ്ക്ക് അതിൻ്റെതായ ഭവിഷ്യത്തുകളുണ്ട്, ദുരനുഭവങ്ങളുമുണ്ട്. ഇനി നേരിടാൻ അനവധി പ്രതിസന്ധികളും കിടക്കുന്നു. ഒരു പ്രശ്നമുണ്ട് സ്വാമി, അതിന് സ്വാമി പരിഹാരം പറഞ്ഞു തരണം. പ്രശ്നങ്ങൾ തുറന്നു പറയൂ. എന്റെ കൂട്ടുകാരൻ ദീപൻ ആദ്യം സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയെ സ്വാമിയുടെ മുന്നിൽ വന്ന രാധിക. ചില പ്രത്യേക സാഹചര്യങ്ങളാൽ രാധികയും ദീപനും അകന്നുപോയി. രാധികയിൽ തനിക്കൊരു പെൺകുട്ടിയുണ്ടെന്ന് അറിയാതെ ദീപൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അതിലും ദീപനൊരു പെൺകുട്ടിയുണ്ട്. ആ ഭാര്യയും മകളുമൊത്ത് ദീപൻ ഇപ്പം ജീവിക്കുന്നത്. ദീപന്റെ ആ ഭാര്യ എങ്ങനെ സ്വഭാവത്തിൽ? നല്ല സ്വഭാവമുള്ള പെൺകുട്ടിയെ. അവർ തമ്മിൽ ഒരിക്കലും പിരിയാനാവാത്ത വിധം സ്നേഹത്തിലുമാണ്. ഈ രാധികയും അങ്ങനെ തന്നെയാണ്. ദീപൻ രാധികയും മകളെ മറക്കാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലായാള്. ഇപ്പോൾ ഈ ദീപൻ താങ്കളെ എന്റെ മുന്നിലേക്ക് അയച്ചതെന്തിനാണ്? അപ്പോ അത്, ഇത്രയും പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോ ദീപൻ രാധികയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് പിന്നെയും കൂടുതൽ കുഴപ്പമാവില്ലെന്നറിയണം. പ്രാർത്ഥന കഴിഞ്ഞിറങ്ങിയ ആ പെൺകുട്ടിയെയും മകളെയും ഞാൻ ശ്രദ്ധിക്കാനിടയായത് തന്നെ ഒരു ദൈവനിയോഗമാണ്. ഭഗവാൻ എന്നെ ചുമതലപ്പെടുത്തിയതുപോലെ തോന്നി. നിങ്ങൾ പറഞ്ഞ ആ രാധികയുടെ കണ്ണുകളിൽ ഞാൻ കണ്ടത് തളം കെട്ടിക്കിടക്കുന്ന ദുഃഖമാണ്, ആകുലതകളാണ്. ആ കുട്ടിയുടെ മനസ്സിൽ ആശങ്കകളുടെ ഒരു മഹാസാഗരം തിരതെല്ലുന്നത് ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാണ് ഒരു താലികെട്ട് ഞാൻ നിർദ്ദേശിച്ചത്. നിങ്ങളുടെ കൂട്ടുകാരൻ ദീപനോട് പറയൂ, അയാളുടെ കുട്ടിയെ പ്രസവിച്ച അമ്മ ഇന്നൊരു രോഗം മൂലം മരണത്തിന്റെ വക്കിലാണെന്ന്.